കിടിലൻ സദ്യ സ്പെഷ്യൽ തൈരുമാങ്ങാന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഏത് പേരുകൊണ്ട് വിളിക്കാട്ടോ, കിച്ചടി എന്നോ പച്ചടി എന്നോ ഇനി അച്ചാറെന്നോ ഉപ്പിലിട്ടത് എന്തുകൊണ്ടോ പറയാം. എന്തായാലും സംഗതി ഇൻസ്റ്റന്റ് ആണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഡേ, നമ്മുടെ സദ്യ സ്പെഷ്യൽ ഐറ്റങ്ങളിൽ മറ്റൊരു വിഭവമായിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ആൻറ്റി വന്നിട്ടില്ല. ഒന്നാമത് രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. മറ്റൊരു കാരണം എന്തെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ സദ്യയ്ക്കും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് തന്നെ ഇത് ഭംഗിയായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് വീഡിയോയിൽ കടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ചെയ്യാൻ ആൻറ്റി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ആ വീഡിയോസ് ഇഷ്ടമായി, നല്ല അക്സെപ്റ്റൻസ് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു അക്സെപ്റ്റൻസ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങയാണ്, കണ്ടോ. നല്ല ഫ്രഷായിട്ട് മാങ്ങ ഇങ്ങനെ പറിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഒരു കിലോയോളം മാങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അത്രയൊന്നും വേണ്ട, നമ്മളിതിൽ അര കിലോ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ മാങ്ങ അച്ചാറെന്നോ അല്ലെങ്കിൽ ഉപ്പിലിട്ടോന്നും പറയാൻ പറ്റില്ല. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സദ്യയ്ക്ക് അപ്പം തന്നെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഒത്തിരി കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചടിയെന്നോ മാങ്ങ പച്ചടിയെന്നോ കിച്ചടിയെന്നോ ഒക്കെ വിളിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങളിതിന് തൈര് മാങ്ങ എന്നാണ് പറയുക. കാരണം ഇതിൽ ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഐറ്റംസ് പച്ചമാങ്ങയും തൈരുമാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഒരു കിടിലൻ സദ്യ സ്പെഷ്യൽ ഐറ്റമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ ആദ്യം ഒന്ന് കഴുകിയിട്ട് നമ്മൾ അച്ചാറിനൊക്കെ കട്ട് ചെയ്യല്ലേ, അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മറ്റ് ഐറ്റംസുമായിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിൽ കാണാം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക്. ഇതേ, നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, മാങ്ങ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ്, ഒരു 2 teaspoonsനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അരമണിക്കൂറുകളായി, ആ സമയം കൊണ്ട് ഞാൻ ബാക്കി ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചതാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങയും അതേ തൈരും തന്നെയാണ് ഇതിലെ പ്രധാന ഐറ്റംസ് എന്ന് പറയുന്നത്. ബാക്കി കുറച്ച് ഐറ്റംസ് നമ്മൾ ചേർക്കുന്നുണ്ട്, അത് നമുക്ക് ചിലതൊക്കെ ഓപ്ഷനിലാണ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതേ ഞാൻ ആദ്യം ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായിരിപ്പുണ്ടേ. ഇതിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്നത് ഒരു 2 tablespoons കണക്കാക്കി വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് അച്ചാറായത് കാരണം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ, അത്ര കാലം ഒന്ന് സൂക്ഷിച്ച് വെക്കണ്ടല്ലോ നമുക്ക്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലൊരു 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കടുക് പൊട്ടുമ്പോൾ ഒരു 3 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു 5 tablespoons വെളുത്തുള്ളി ചെറുതായ സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 pinch garlic സ്ലൈസ് എടുത്തിട്ട് അതിട്ട് കൊടുക്കണ്ടേ. പിന്നെ ഒരു 5-6 ഉള്ളി ചെറിയ ഉള്ളിയില്ലേ, ഇതൊക്കെ തികച്ചും ഓപ്ഷണൽ ആട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും ഇതൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കും. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഞ്ചിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇഞ്ചി ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊന്ന് വാടി വരുന്നൊരു ഇളക്കി കൊടുക്കുക കേട്ടോ, എന്നിട്ട് ബ്രൗൺ ആവേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഇത്രയും മതി കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി ഫ്ലെയിം വെക്കണ്ട. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടികളൊന്നിട്ട് അടി കൊടുക്കുക കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 tablespoon മുളക് പൊടി കേട്ടോ. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നതെങ്കിൽ 2 tablespoons വരെ കൊടുക്കുക കേട്ടോ. ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ. ഒരു 1/2 teaspoon തന്നെ കടുക് ചതച്ചത് കേട്ടോ. അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ കേട്ടോ. 1/2 teaspoon തന്നെ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കണ്ട്. അത്ര തന്നെ കായ്പൊടി കേട്ടോ, 1/2 teaspoon. എല്ലാം 1/2 teaspoon ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ തീപ്പിളും ഓഫ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ചൂട് തന്നെ മസാലയുടെ മണമങ്ങ് മാറട്ടെ. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു പോകും കേട്ടോ. നമ്മളിതിലേക്ക് നേരത്തെ ഉപ്പിട്ട് വെച്ച മാങ്ങയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉപ്പിട്ടത് കൊണ്ടാണ് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇളക്കി ഇതുമായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ അത്യാവശ്യം ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നിറം കിട്ടും, ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തൈരുണ്ടല്ലോ, തൈര് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ കളഞ്ഞിട്ട്. തൈരെടുക്കുമ്പോൾ എപ്പോഴും പുളി കുറഞ്ഞ തൈര് ഉപയോഗിക്കുക കേട്ടോ. കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി നല്ല പുളി ഉണ്ടാവും, നല്ല പുളിയുള്ള മാങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുളി കുറഞ്ഞ തൈര് ഉപയോഗിക്കുക. ഇത് അത്യാവശ്യം പുളിയില്ലാത്ത തൈര് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തൈര് എത്ര എന്ന് ചോദിച്ചാൽ നമ്മുടെ മാങ്ങ എടുക്കുന്ന അനുസരിച്ച് കേട്ടോ. അത്രയും മാങ്ങയൊന്ന് ശരിക്കും മിക്സായി വരത്തക്ക രീതിയിൽ തൈരെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് 1/2 kilo മാങ്ങ എടുത്തിരിക്കണം, കഷ്ണങ്ങളാക്കിയതിന് ശേഷം 1/2 kilo കേട്ടോ.
അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് കൊടുക്കണ്ടേ. ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ചൊരു കുറവുണ്ട്. ഞാനൊരു ഒരു ടീസ്പൂണും കൂടെ ഉപ്പ് ആഡ് കൊടുക്കണ്ടേ. നമ്മൾ നേരത്തെ മാങ്ങയിലിട്ട് ഉപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ആഡ് ചെയ്തിരുന്നില്ല. നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി തിക്കനെസ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഇനി ഞാൻ ഒന്നും കൂടെ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓൺ ചെയ്ത് ഇനി ഒന്ന് ചൂടായ മതി, ഒത്തിരി അങ്ങോട്ട് തിളക്കേണ്ട, ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. കാരണം നമ്മൾ പച്ചമാങ്ങ ഉപയോഗിച്ചിരിക്കുന്നത്, മാങ്ങ ചെറുതായിട്ടൊന്ന് വാടി വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും ചൂടായി വരട്ടെ. നമ്മുടെ കിടിലൻ സദ്യ സ്പെഷ്യൽ തൈരുമാങ്ങ എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഏത് പേരുകൊണ്ട് വിളിക്കാട്ടോ, കിച്ചടി എന്നോ പച്ചടി എന്നോ ഇനി അച്ചാറെന്നോ ഉപ്പിലിട്ടെന്നോ എന്തുവാണോ പറയാം, എന്തായാലും സംഗതി ഇൻസ്റ്റൻ്റ് ആണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഓൾറെഡി കുറച്ച് ഓണം സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സദ്യ സ്പെഷ്യൽ ഐറ്റംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം, ഒന്ന് കണ്ടു നോക്കൂട്ടോ, കണ്ടിട്ട് അഭിപ്രായം പറയൂ. എന്നാലും ഈ ഒരു വളരെ സിമ്പിൾ വീഡിയോ ആണ്, കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.